കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ്, മലയാളത്തിൽ ബോധ മനസ്സ് അബോധ മനസ്സ്, ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഇതിനെപ്പറ്റി തെറ്റിദ്ധാരണകളാണ് കൂടുതലുള്ളത്. തലച്ചോറിലാണ് മനസ്സ് സ്ഥിതി ചെയ്യുന്നതെന്നും തലച്ചോറിന് രണ്ട് തട്ടുണ്ടെന്നും, മുകളിലത്തെ തട്ട് ബോധമനസ്സും താഴത്തെ തട്ട് അബോധമനസ്സും എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ നമ്മൾ അവയറല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കും എന്നുള്ള ഒരു ആശയമാണ് ഈ അബോധ മനസ്സ് എന്നുള്ള സങ്കല്പത്തിൽ ഉള്ളത്. ഫ്രോയിഡാണ് ഈ അബോധ മനസ്സ് എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നത്. അപ്പോൾ ഓരോ വ്യക്തിക്കും ഒരു ബോധമനസ്സും ഒരു അബോധ മനസ്സും ഉണ്ടെന്ന് ഫ്രോയിഡ് സിദ്ധാന്തിച്ചു. പക്ഷേ ഫ്രോയിഡിൻ്റെ ശിഷ്യന്മാർ ഈ ആശയത്തെ വിപുലീകരിച്ചു. ഉദാഹരണമായിട്ട് യുങ്, ഫ്രോയിഡിൻ്റെ പ്രഥമ ശിഷ്യൻ, കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നൊരാശയം കൂടെ കൊണ്ടുവന്നു. അതായത് ബോധമനസ്സുണ്ട്, പിന്നെ നമ്മുടെ പേഴ്സണൽ അൺകോൺഷ്യസ്, അത് വ്യക്തിപരമായ അബോധ മനസ്സുണ്ട്, അതുകൂടാതെ സാമൂഹ്യ അബോധ മനസ്സ് എന്നൊന്നുകൂടെ ഉണ്ടെന്ന് സിദ്ധാന്തിച്ചു. ഈ ബോധമനസ്സും അബോധ മനസ്സും തമ്മിൽ കൃത്യമായ വേർതിരിവൊന്നുമില്ല. അതുപോലെ തന്നെ അബോധ മനസ്സും സാമൂഹ്യ അബോധ മനസ്സും തമ്മിൽ കൃത്യമായ വേർതിരിവൊന്നുമില്ല. ഈ സാമൂഹ്യ അബോധ മനസ്സെന്ന് പറയുന്നത് ഷെയർഡാണ്, അത് ഒരാൾക്ക് മാത്രമുള്ളതല്ല. അപ്പോൾ വ്യക്തികളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന്, ഒരു സാമൂഹ്യ മനസ്സെന്നൊന്ന് ഉണ്ടെന്നുള്ളത് യുങ്ങിൻ്റെ തിയറിയിൽ അന്തർലീനമാണ്. ചുരുക്കത്തിൽ നമ്മുടെ ബോധമനസ്സെന്ന് പറയുന്നത് ഒരു സാമൂഹ്യ മനസ്സിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് എക്സ്പ്രഷനാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ദ്വീപല്ല, ഒരു ഗ്രൂപ്പ് മൈൻഡ്, ഒരു സാമൂഹ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു പ്രകടിത രൂപം മാത്രമാണ്. ഈ ആധുനിക കോസ്മോളജി, അതായത് പ്രപഞ്ചത്തെ പറ്റിയുള്ള ഭൗതിക ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലും ഇതിനോട് സമാന്തരമായ ചില സങ്കല്പങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചം ഫൈനൈറ്റാണോ ഇൻഫൈനൈറ്റാണോ, പ്രപഞ്ചത്തിന് അതിർവരമ്പുകളുണ്ടോ, പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ പ്രപഞ്ചത്തിലുള്ള ആകെ മാസ് അല്ലെങ്കിൽ പിണ്ഡം ഒരു കോൺസ്റ്റന്റ് ആണെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ മാറ്ററും എനർജിയും വസ്തുവും ഊർജവും കൺവേർട്ടിബിൾ ആണെന്ന് ഐൻസ്റ്റൈൻ കാണിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ പ്രപഞ്ചത്തിൽ ആകെ ഉള്ള വസ്തു ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആണെന്ന് പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ ഫിസിക്സ് കരുതിയിരുന്നു. ഇന്ന്
ഫിസിക്സ് പറയുന്നത് പ്രപഞ്ചത്തിൽ ആകെയുള്ള വസ്തുവിൻ്റെ 5% മാത്രമാണ് ഓർഡിനറി മാറ്റർ, അതായത് സാധാരണ നമ്മൾ കാണുന്ന രീതിയിലുള്ള വസ്തു 5% മാത്രമാണ്. 27% ഡാർക്ക് മാറ്ററാണ്, അത് നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് സെൻസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. 68% ഡാർക്ക് എനർജിയാണ്. ഈ ഡാർക്ക് എനർജി കൊണ്ടാണ് പ്രപഞ്ചം ആക്സലറേറ്റഡായിട്ട് കൂടുതൽ കൂടുതൽ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് അകലം തോറും കൂടുതൽ കൂടുതൽ വേഗത്തിലാണ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണമാണ് ഡാർക്ക് എനർജി എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഏറ്റവും പുതിയ സിദ്ധാന്തങ്ങൾ പറയുന്നത് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സ്പേസ് ഉണ്ടാകുന്നു, അവിടെ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പുതിയ എനർജി ഉണ്ടാകുന്നു. അപ്പോൾ ഡാർക്ക് എനർജി 68% നമ്മൾ എങ്ങനെ പറയും? എനർജി വീണ്ടും വീണ്ടും ശൂന്യതയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ സ്പേസും ടൈമും എല്ലാം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പേസും ടൈമും തന്നെ റിലേറ്റഡാണ് വേഗത, സ്ഥലം, കാലം, ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി തിയറിയിൽ. പിന്നെ എനർജി പൊതുവായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒന്നും ഫിക്സ്ഡ് അല്ല. അപ്പോൾ പ്രപഞ്ചത്തിൽ ആകെയുള്ള എനർജി ഫിക്സ്ഡ് അല്ല, എനർജി പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എനർജി തന്നെയാണ് മാസായിട്ട് മാറുന്നത്, പദാർത്ഥമായിട്ട് മാറുന്നത്. അപ്പോൾ ഇതും ബോധവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നിങ്ങൾ ചോദിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ബോധത്തിന് ലിമിറ്റുണ്ടോ? നമ്മുടെ ബോധം ഫിക്സ്ഡ് ആണ്, എൻ്റെ ബോധം ഇത്ര മാത്രം എന്ന് പറയാൻ നോക്കൂ. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ബോധമുണ്ട്, അബോധമുണ്ട്, അബോധ മനസ്സുണ്ട്, സാമൂഹ്യ അബോധ മനസ്സുണ്ട്, ഇതെല്ലാം കണ്ടിന്യൂസ് ആണ്. പിന്നെ ഇതിന് എവിടെയെങ്കിലും അവസാനമുണ്ടോ? ഈ പ്രപഞ്ചം മുഴുവനും ബോധമാണെന്ന് ഇന്നിപ്പോൾ ശക്തമായ ഒരു സിദ്ധാന്തമാണ്. ഈ ഫിസിക്സുകാർ അല്ലെങ്കിൽ ഊർജ തന്ത്രജ്ഞന്മാർ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു സിദ്ധാന്തമാണ് ബോധത്തിലാണ് എല്ലാം നിലകൊള്ളുന്നതെന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു വാസ്തവികതയാണ് ബോധം എന്ന് ഇന്നിപ്പോൾ വളരെ ഗൗരവപൂർണമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിദ്ധാന്തമാണ്. അപ്പോൾ നമ്മളുടെ ബോധം എന്ന് പറയുന്നത് ഈ പ്രപഞ്ച ബോധത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ തന്നെയാണ്. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈ ബോധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ബോധം തന്നെയാണ് നമ്മളുടെ മനസ്സും, നമ്മളുടെ അബോധ മനസ്സും, നമ്മളുടെ സാമൂഹ്യ അബോധ മനസ്സും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തത്തിലുള്ള ബോധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ പ്രപഞ്ച ബോധം തന്നെയാണ് നമ്മളുടെ ബോധവും, അതിൽ നിന്ന് തന്നെയാണ് നമ്മളുടെ മനസ്സും അബോധ മനസ്സുമെല്ലാം രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇതിന് ഒരു ലിമിറ്റില്ല.
അപ്പോൾ പ്രപഞ്ചത്തിൽ ഊർജം ശൂന്യതയിൽ നിന്ന് വരുന്നത് ബോധത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ബോധമെന്ന് പറയുന്നത് സ്ഥലകാല വാസ്തവികതകൾക്ക് അപ്പുറമാണ്. അപ്പോൾ ഈ അടിസ്ഥാനപരമായ ശുദ്ധ ബോധത്തിൽ നിന്ന് തന്നെയാണ് നമ്മളുടെ ബോധവും നമ്മളുടെ മനസ്സുകളും ഉരുത്തിരിയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പ്രപഞ്ചത്തിന് ലിമിറ്റ് ഇല്ലെങ്കിൽ നമ്മളുടെ ബോധത്തിനും ലിമിറ്റില്ല. ഇത് രണ്ടും തമ്മിൽ അഭേദ്യമായ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാകാം വാസ്തവികത.